ഏവർക്കും മുരുകൻ ഫോക്കസിന്റെ ശുഭചിന്തയിലേക്ക് സ്വാഗതം. ഒരു വിമാനം പറന്നുകൊണ്ടിരുന്നു. അതിനെന്തോ കേടുപാടുകൾ സംഭവിച്ച് ആടിയുലയാൻ തുടങ്ങി. എയർ ഹോസ്റ്റസ് യാത്രക്കാരോട് പറഞ്ഞു, യാത്രക്കാരെ നിങ്ങൾ ഭയപ്പെടരുത്, ചെറിയൊരു കുഴപ്പമേ വിമാനത്തിന് പറ്റിയിട്ടുള്ളൂ, പൈലറ്റ് തന്നെ അത് ശരിയാക്കിക്കൊള്ളും. സമയം നീങ്ങും തോറും വിമാനം നിയന്ത്രണാതീതമായി. അപ്പോൾ എയർ ഹോസ്റ്റസ് യാത്രക്കാരോട് പറഞ്ഞു, പ്രിയപ്പെട്ട യാത്രക്കാരെ, സമർത്ഥനായ നമ്മുടെ പൈലറ്റ് വളരെ പരിശ്രമിച്ചിട്ടും വിമാനത്തിൻ്റെ തകരാറ് നീക്കാനായില്ല. ഏതാനും നിമിഷത്തിനകം വിമാനം പൊട്ടിച്ചിതറിയേക്കും. നിങ്ങൾ ഞങ്ങളുടെ വിമാനത്തിൽ യാത്ര ചെയ്തതിന് നന്ദി, അവർ ശീലം കൊണ്ട് പറഞ്ഞുപോയി. യാത്രക്കാരെ അധോഗതിയിലേക്ക് തള്ളിവിട്ട് ആ എയർ ഹോസ്റ്റസ് പാരച്യൂട്ടിൽ വിമാനത്തിൽ നിന്നും പുറത്തു ചാടി. നാം ചില സമയം ചിലരോട് പറയുന്ന നന്ദി ആ എയർ ഹോസ്റ്റസ് പറഞ്ഞ നന്ദി പോലെയാണ്. അത് വെറും ശീലം പോലെ പറയുകയാണ്. ചുണ്ടുവരെ മാത്രം വരുന്ന വാക്കുകളുടെ കണക്കെടുത്താൽ ആ പട്ടികയിൽ ഒന്നാം സ്ഥാനം നന്ദി എന്ന പദത്തിനായിരിക്കും. നന്ദി പറയേണ്ടത് ആത്മാർത്ഥതയോടെ ആയിരിക്കണം. അത് ഒരുവന്റെ ഹൃദയത്തിൽ നിന്നും ഉത്ഭവിക്കണം. മുഖത്തു നോക്കി ചെറുപുഞ്ചിരിയോടെ നന്ദി രേഖപ്പെടുത്താം. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, രാവിലെ എഴുന്നേറ്റ് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ ആങ്കറിംഗ് പരിശീലിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറയുക, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എൻ്റെ കഴിവുകളിൽ വിശ്വാസമർപ്പിക്കുന്നു. നിങ്ങൾ നേടിയ സൗഭാഗ്യങ്ങൾക്ക് നിമിത്തമായ വ്യക്തികളോട് സാഹചര്യങ്ങളോട് നന്ദി രേഖപ്പെടുത്തുക. ആ എയർ ഹോസ്റ്റസ് പറഞ്ഞ നന്ദി പോലെ ആവരുത്. കണ്ണാടിയുടെ മുന്നിൽ വീണ്ടും വരിക. സന്തോഷത്തോടെ 5 മിനിറ്റ് ചിരിക്കുക. 15 മിനിറ്റ് വ്യായാമം ചെയ്യുക. ചൂടാക്കി തണുപ്പിച്ച വെള്ളം വേണ്ടുവോളം കുടിക്കുക. ക്ഷമ ശീലമാക്കുക. പോഷകമൂല്യങ്ങൾ വേണ്ടുവോളമുള്ള സമീകൃതാഹാരം കഴിക്കുക. മനസ്സിന് പ്രചോദനം നൽകുന്ന നല്ല പുസ്തകങ്ങൾ ദിവസവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും വായിക്കുക. മെഡിറ്റേഷൻ അഥവാ ധ്യാനം പരിശീലിക്കുക. ഏവർക്കും മുരുകൻ ഫോക്കസിൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ.